പോലീസ് സ്റ്റേഷനകത്ത് പിടിച്ചു വെച്ചിട്ട് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു വന്ന ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നേരിട്ടു കണ്ട രാഷ്ട്രീയ നേതാവ് ഉമ്മൻചാണ്ടിയായിരിക്കും. ഇപ്പോൾ ചിന്തിക്കാനാവുമെങ്കിൽ ആൾക്കൂട്ടമില്ലാതെ ഒറ്റയ്ക്കായി പോയതാവാം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വേദനയും. അതായിരുന്നു എക്കാലവും ഉമ്മൻചാണ്ടി. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ കരുണാകരൻ കഴിഞ്ഞാൽ പ്രവർത്തകരിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ നേതാവ് ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും. എം എ ജോണിന്റെ സ്വാധീനത്താലാണ് കെ എസ് യുവിലേക്ക് എത്തുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി അധികം വൈകാതെ ജോണിന്റെ നിതാന്ത ശത്രുവായി മാറിയ എ കെ ആന്റണിക്കൊപ്പം എത്തി. എം എ ജോണും എ കെ ആന്റണിയും 60s ആദർശധീര പരിവേഷമുള്ള നേതാക്കളായിരുന്നു. പ്രായോഗിക സമീപനമോ കൂടുതൽ സാധ്യതകളോ എന്താണ് ആന്റണി പക്ഷത്തേക്ക് ഉമ്മൻചാണ്ടിയെ അടുപ്പിച്ചതെന്ന് വ്യക്തമല്ല. പക്ഷേ ആ പക്ഷത്തുള്ള നിൽപ്പ് രാഷ്ട്രീയ ജീവിതത്തിൽ മുക്കാൽ പങ്ക് സമയത്തും തുടർന്നുവെന്നത് വാസ്തവം. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായി EMS ഭരണകാലം, KSU-വിന്റെ വസന്തകാലം. അപ്പോൾ എ കെ ആന്റണി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, ഉമ്മൻചാണ്ടി KSU പ്രസിഡന്റ്. വിദ്യാർത്ഥി സമരങ്ങൾ നിരന്തരമായി നടന്ന അക്കാലത്താണ് വിദ്യാർത്ഥി നേതാവ് ഉമ്മൻചാണ്ടി വാർത്തകളിലേക്ക് കടന്നുകയറുന്നത്. സർക്കാർ കാറ്റുവിതച്ച് കൊടുങ്കാറ്റ് കൊയ്യരുതെന്ന പ്രസ്താവന അക്കാലത്തെ തലക്കെട്ടായിരുന്നു. ഉമ്മൻചാണ്ടി കേരളമാകെ അറിയപ്പെടുന്ന നേതാവായി. തുടർന്ന് 1970 ആദ്യ നിയമസഭാ മത്സരം. പുതുപ്പള്ളിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ദീർഘകാല ബന്ധം അവിടെ തുടങ്ങുന്നു. നേതാവ് ഗ്ലാമർ ബോയ് വേഷങ്ങളിൽ നിന്ന് ഗ്രൂപ്പ് നേതാവ് തലത്തിലേക്ക് ഉമ്മൻചാണ്ടി ഉയരുന്നത് 70s. അച്യുതൻ മേനോൻ മന്ത്രിസഭയിൽ കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായ കാലം. അന്ന് എ കെ ആന്റണി KPCC പ്രസിഡന്റാണ്. രണ്ടുപേരും തമ്മിൽ ഭിന്നത രൂക്ഷം. കരുണാകരൻ പാർട്ടിക്ക് വഴങ്ങുന്നില്ലെന്ന പരിഭവമാണ് ആന്റണിക്ക്. അന്ന് വയലാർ രവിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരനെതിരെ പോരാട്ടം പ്രഖ്യാപിക്കുന്നു. രവി അന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. കേരളത്തിലെ കോൺഗ്രസ് കരുണാകര ഗ്രൂപ്പും ആന്റണി ഗ്രൂപ്പുമായി ചേരിതിരിഞ്ഞു. തലയെടുപ്പുള്ള നേതാക്കൾ അധികവും ആന്റണി പക്ഷത്തായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം നിയന്ത്രിച്ചത് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളായിരുന്നു. ഇടയ്ക്ക് സംഘടനാ കോൺഗ്രസ് കാലത്തിലും ആന്റണിക്കൊപ്പമുണ്ടായിരുന്നുവെങ്കിലും ഉമ്മൻചാണ്ടിക്ക് ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടിയുമായി യോജിച്ചു പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് 80s വിഭാഗത്തിന്റെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ചേരാതിരുന്നത്. അന്ന് എ ഗ്രൂപ്പിൽ ശക്തരായി നിന്ന വയലാർ രവി, PC ചാക്കോ, VM സുധീരൻ എന്നിവരെല്ലാം ഓരോരോ സമയത്ത് ഗ്രൂപ്പ് ഉപേക്ഷിക്കുന്നതിന് ഉമ്മൻചാണ്ടി എന്ന പേര് വലിയ കാരണമായിരുന്നു. വേറൊരു തരത്തിൽ വിശദമാക്കിയാൽ തന്നേക്കാൾ മുകളിലോ തനിക്കൊപ്പമോ നിന്നേക്കാവുന്ന ഗ്രൂപ്പ് നേതാക്കളെ ഓരോരോ കാലഘട്ടത്തിലായി ഓരോരോ അവസരത്തിലായി ഉമ്മൻചാണ്ടി പിണക്കുകയോ അകറ്റുകയോ ചെയ്തുവെന്ന് കാണാം. ദീർഘവീക്ഷണമുള്ള ഈ തന്ത്രം ഗ്രൂപ്പിലെ ഏക നേതാവായി ഉമ്മൻചാണ്ടിയെ മാറ്റി എന്നതാണ് വസ്തുത. ഗ്രൂപ്പിന്റെ പേര് ആന്റണി ഗ്രൂപ്പ് എന്നായിരുന്നുവെങ്കിലും ഗ്രൂപ്പ് പോരാട്ടത്തിൽ ആന്റണി പരസ്യമായി വന്നിരുന്നില്ല. പോരാട്ടങ്ങളുടെ ഗുണഫലത്തിലേറെയും ആന്റണിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോഴും
ഗ്രൂപ്പിലെ അണികൾക്ക് അഭയം ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. ഗ്രൂപ്പിന്റെ തന്ത്രജ്ഞൻ ഉമ്മൻചാണ്ടിയായിരുന്നു. ധനസമാഹരണവും അദ്ദേഹം നടത്തി. ചുരുക്കത്തിൽ എ ഗ്രൂപ്പിനെ നിലനിർത്തിയത് ഉമ്മൻചാണ്ടിയായിരുന്നു. ആന്റണിയുടെ പ്രതിച്ഛായ ഉമ്മൻചാണ്ടിയുടെ സംഘടനാ പാടവം. ക്രമേണ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പിനെ ക്ഷീണിപ്പിച്ചതിനു പിന്നിലെ ഘടകങ്ങൾ ഇതായിരുന്നു. 92 ആന്റണി ദില്ലിയിലേക്ക് തട്ടകം മാറ്റി. എ ഗ്രൂപ്പ് പൂർണ്ണമായും ഉമ്മൻചാണ്ടിയുടെ കൈപ്പിടിയിലായി. ആ സമയത്താണ് എം എ കുട്ടപ്പൻ രാജ്യസഭാ സീറ്റ് നിഷേധിച്ച സംഭവം വിവാദമാക്കി ഉമ്മൻചാണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത്. ഞങ്ങളിങ്ങനെ തീരുമാനത്തിലേക്ക് ഞങ്ങൾ നയിക്കാനുണ്ടായ കാര്യം, കഴിഞ്ഞ ഒരു വർഷക്കാലം പാർട്ടിക്കകത്ത് പൂർണ്ണമായിട്ടുള്ള ഒരു ശാന്തതയായിരുന്നു ഉണ്ടായിരുന്നത്. ഐക്യത്തിൻ്റെ പേരിൽ ആരും ഒന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് പാർട്ടിക്കോ ഗവൺമെൻറ്റിനോ ഒരു പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ടാണ് കേവലം ഒന്നും പറയാതിരുന്നത് കൊണ്ട് മാത്രം പാർട്ടിയോ ഗവൺമെൻറ്റോ മെച്ചപ്പെടില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അത് ദോഷം ചെയ്യുമെന്ന് അനുഭവത്തിൽ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് തെറ്റുകളുള്ളത് ചൂണ്ടിക്കാണിക്കാനും കുറവുകൾ നികത്താനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പറഞ്ഞത്. ഈ രാജി വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിന്റെ ആൾബലവും ശക്തിയും വർദ്ധിപ്പിച്ചു. തുടർന്ന് ചാരക്കേസിന്റെ കാലം. തന്ത്രപരമായ ചടുലമായ നീക്കങ്ങളിലൂടെ കെ കരുണാകരൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പുറത്ത്. പകരം ദില്ലിയിൽ നിന്നെത്തിയത് എ കെ ആന്റണി. നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും കാണിക്കുമെന്നും ആയിരത്തി 1995 ആ രാജിക്കു ശേഷം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അധികാര സ്ഥലങ്ങളിലും കരുണാകരന്റെ ശക്തി ഇടിഞ്ഞു തുടങ്ങിയെന്നത് വസ്തുത. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി കസേരയിലിരിക്കെ ചാരക്കേസ് തിരിഞ്ഞുകൊത്തിയ കാലത്ത് ഉമ്മൻചാണ്ടി മലക്കം മറിഞ്ഞു. കരുണാകരന്റെ രാജി ആവശ്യപ്പെട്ടത് ചാരക്കേസിന്റെ പേരിലല്ല എന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പരിപാടി, അത് ഒരു വ്യക്തിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഒരു ആരുടെയെങ്കിലും സ്ഥാനവുമായിട്ട് ബന്ധപ്പെടുത്തിയോ അല്ല, മറിച്ച് പാർട്ടിക്കും നാടിനും ഗുണം ചെയ്യുന്നു എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഭരണ നേതൃത്വം മാറണം എന്നുള്ളതാണ്. അതിൽ ഞങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും കേരളത്തിലെ കോൺഗ്രസിലെ രാമലക്ഷ്മണന്മാരായിരുന്നു ദീർഘകാലം. ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും 90s കരുണാകര വിഭാഗവും കരുണാകര വിരുദ്ധ വിഭാഗവും എന്ന രീതിയിൽ മാറിയതോടെ അത് തന്റെ പ്രാധാന്യം കുറയ്ക്കുമെന്ന പരിഭവത്തോടെ ആന്റണിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ തെല്ലകന്നു. ആ പ്രാധാന്യം വീണ്ടെടുത്തത് കരുണാകരൻ രാജിവെച്ച ഒഴിവിൽ മുഖ്യമന്ത്രിയായാണ്. യുദ്ധം ചെയ്തത് ഉമ്മൻചാണ്ടിയും സിംഹാസനം ആന്റണിക്കുമെന്ന വികാരം ഗ്രൂപ്പിനകത്ത് ഉയർന്നു ഉയർത്തി. 2001 മന്ത്രിസഭാ രൂപീകരണ കാലത്തെ കെ വി തോമസിന് വേണ്ടി ഉമ്മൻചാണ്ടിക്ക് വിട്ടുനിൽക്കേണ്ടി വന്നു. വിട്ടുനിന്ന ഉമ്മൻചാണ്ടി സമാന മനസ്കരുമായി ചേർന്ന് ഗ്രൂപ്പ് പ്രവർത്തനം ശക്തമാക്കി. കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് കളിയുടെ പുഷ്കലകാലം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി എ ഗ്രൂപ്പ് യോഗം ചേർന്ന് ഉമ്മൻചാണ്ടി കരുണാകരനെതിരെ ആഞ്ഞടിച്ച കാലം. മുഖ്യമന്ത്രി കസേരയിൽ ആന്റണി ഞെളിപിരി കൊണ്ടു. കെ പി സി സി പ്രസിഡന്റിന്റെ കസേരയിൽ കെ മുരളീധരനും. ഇരുഭാഗത്തും ഗ്രൂപ്പ് കൺവെൻഷനുകൾ, വെല്ലുവിളികൾ, വിവാദങ്ങൾ. ഒടുവിൽ രാജ്മോഹൻ ഉണ്ണിത്താനും ശരത്ചന്ദ്ര പ്രസാദും കെ പി സി സി ഓഫീസ് മുറ്റത്ത് നടത്തിയ സത്യാഗ്രഹം. അതും കഴിഞ്ഞ് ഉണ്ണിത്താന്റെ മുണ്ടുരിയൽ എപ്പിസോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സമ്പൂർണ്ണ തോൽവി. ഇതിനു മുമ്പേ നടത്തിയ ന്യൂനപക്ഷ വിവാദ പ്രസ്താവനയും തോൽവിയും ചേർന്നപ്പോൾ ആന്റണി മുഖ്യമന്ത്രി കസേരയുടെ പുറത്തേക്ക്, ഉമ്മൻചാണ്ടി അകത്തേക്ക്. ആന്റണിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ബന്ധം ഔപചാരികമായി തുടർന്നു. ഊഷ്മളതയില്ലാത്ത ഇഴയടുപ്പം നഷ്ടപ്പെട്ട ബന്ധം. ഉമ്മൻചാണ്ടിയായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട്
നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായ ശേഷം കരുണാകരനോടും മുരളീധരനോടും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. ഒടുവിൽ കെ കരുണാകരനെ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കേണ്ടി വന്നു. നാഷണൽ കോൺഗ്രസ് ഇന്ദിരാ, നാഷണൽ കോൺഗ്രസ് ഇന്ദിരാ. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ കരുണാകരനിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥിതി. ഐ ഗ്രൂപ്പ് പിന്നീട് ഒരിക്കലും പഴയ നിലയിലായില്ല. പല കാലത്ത് ചിതറിപ്പോയവർ പല കുടക്കീഴിൽ നിന്നുപോന്നു. രണ്ട് കൊല്ലത്തിനു ശേഷം തുടർഭരണം കിട്ടിയില്ല. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായി. വി എസ് എന്ന മുഖ്യനോട് സി പി എം മുഖം തിരിച്ചു നിന്നിട്ടും വി എസ് തുടർഭരണത്തിനടുത്തെത്തി. ചെറിയൊരു മേൽക്കൈയിൽ ഉമ്മൻചാണ്ടി 2011 വീണ്ടും മുഖ്യമന്ത്രിയായി. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഓരോ ജില്ലയിലും പേരെടുത്ത് വിളിക്കാൻ അടുപ്പമുള്ള പ്രവർത്തകർ, നേതാക്കൾ, എപ്പോഴും ആരെയും കാണുന്ന, ആരോടും സംസാരിക്കുന്ന പ്രകൃതം. കാസർഗോഡ് മുതൽ പാറശാല വരെ ആ ചങ്ങല നീണ്ടു കിടന്നു. സ്വജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയത്തിലെ ഉയർച്ച താഴ്ചകളുമായി ബന്ധപ്പെടുത്തുന്ന ഒട്ടനവധി പേരുണ്ട്. പ്രവർത്തകരുമായുള്ള ഈ ആത്മബന്ധമാണ് ഉമ്മൻചാണ്ടിയെ പാർട്ടിക്കാരുടെ ഓസിയാക്കിയത്, പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞാക്കിയത്. എല്ലാവരോടും സമഭാവനയോടെ പെരുമാറും. അധികാരത്തിൻ്റെയോ പദവിയുടെയോ ധാർഷ്ട്യവും അഹങ്കാരവും ഇല്ലാതെ ഇടപെടും. പ്രവർത്തനങ്ങളിൽ ജനാധിപത്യ ശൈലിയുണ്ട്. എതിരാളികളെ അവർ പോലും അറിയാതെ നിഷ്പ്രഭരാക്കും. പക്ഷേ പലപ്പോഴും മത സാമുദായിക ശക്തികളെ പാർട്ടിയോട് അടുപ്പിക്കുക, വിവിധ വിഭാഗങ്ങളെ ചേർത്തു നിർത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ ആ മികവുണ്ടായില്ല. അതെല്ലാം നികത്തിയത് ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടാണ്. Thank you.
എല്ലാവരെയും കേൾക്കും എത്ര നേരം വേണമെങ്കിലും. സാധാരണ മനുഷ്യർക്ക് അദ്ദേഹം പ്രിയങ്കരനായത് അങ്ങനെയാണ്. ഒന്നാം പിണറായി കാലത്ത് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായില്ല. ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ ക്ഷീണവും ചെന്നിത്തലയുടെ തന്ത്രങ്ങളും വിജയം കണ്ടപ്പോൾ ഉമ്മൻചാണ്ടി പദവികളെല്ലാം ഒഴിഞ്ഞു. ഞാൻ ഒരു സ്ഥാനവും പാർട്ടിയിലോ UDFലോ എടുക്കുകയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊരു മാറ്റമില്ല. അത് ഞാൻ കേന്ദ്ര നേതൃത്വത്തെയും പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനിടയാകുന്ന സാഹചര്യം പറഞ്ഞു. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് ഞാനാണ്. അപ്പൊ അതിന്റെ ഒരു മുഖ്യ ഉത്തരവാദിത്വം എനിക്ക് തന്നെ. പിണറായി തുടർഭരണം നേടിയതോടെ കോൺഗ്രസിലും പുതുയുഗമായി. രമേശ് ചെന്നിത്തലയെ മാറ്റി VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തി. K സുധാകരൻ KPCC അധ്യക്ഷസ്ഥാനത്തും. ഫലത്തിൽ AI ഗ്രൂപ്പുകളുടെ പ്രസക്തി ഇല്ലാതായി. അതുവഴി ഗ്രൂപ്പ് നേതാക്കളുടെ ശക്തിയും ക്ഷയിച്ചു. സ്വയം പ്രസക്തരായി നിൽക്കാനുള്ള പരിശ്രമങ്ങൾ, ഗ്രൂപ്പിനെ ചേർത്തുപിടിക്കാനുള്ള നീക്കങ്ങൾ എല്ലാം തുടർന്നു. പക്ഷേ സംഘടനയിൽ അധികാരം വലിയൊരു ഘടകമാണ്. അതുള്ളിടത്തേക്ക് കൂടുതൽ പെർച്ചായും. അങ്ങനെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് നേതാക്കളുടെ ആൾക്കൂട്ടം ചുരുങ്ങി ചെറുതായത് ഉമ്മൻചാണ്ടിയും മനസ്സിലാക്കിയിരുന്നു. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഏറ്റവും അത്യാവശ്യമായ ശബ്ദം തന്റെ തൊണ്ടയോട് പിണങ്ങിയതും അദ്ദേഹത്തെ വേദനിപ്പിച്ചു. രോഗപീഡകളെ വേണ്ട പോലെ നിയന്ത്രിക്കാനാവാതെ ക്ഷീണിതമായ ശരീരം മനസ്സിനൊപ്പം നീങ്ങിയില്ല. പലപ്പോഴും ഏകാഗിയായി. ചലനാത്മകത കുറഞ്ഞു. ഒടുവിൽ അനിവാര്യമായ ആ യാത്ര. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം മാറ്റിയെഴുതിയ, രാഷ്ട്രീയ ജീവിതത്തിൽ അധികകാലവും ഭരണപദവികളിൽ ഇല്ലാതിരുന്ന, എന്നിട്ടും കോൺഗ്രസുകാരുടെ മനസ്സുകളിൽ പ്രിയങ്കരനായി നിന്ന OC ക്ക് വിടാം.